വെറൈറ്റി ഫാർമറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വിഷയം സൂര്യകാന്തി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ സൂര്യകാന്തി കൃഷി കേരളത്തിൽ അറിയാൻ നമുക്ക് വളരെ കുറവാണ്. അപ്പൊ എന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് കാര്യം കൃഷിയെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താന്ന് വെച്ചാൽ അത് മാർക്കറ്റിംഗ് സംവിധാനം ഇല്ല എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ നമുക്ക് ഞാൻ ഇതുവഴി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പച്ചക്കറി കൃഷിയൊക്കെ ഉള്ളതാണ്. അപ്പൊ അതും ഒന്ന് മാർക്കറ്റ് ചെയ്യുക, പുതിയ പുതിയ കസ്റ്റമറെ നമുക്ക് ഇതിലേക്ക് ആകർഷിക്കുക, അതുപോലെ തന്നെ വിനോദസഞ്ചാരികളെ കൂടുതലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവർക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള പല മാർഗങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൂര്യകാന്തി എണ്ണ ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ അതിനൊക്കെ നമുക്കിപ്പോൾ ഒരു 100 രൂപ 120 രൂപയ്ക്ക് 1 കിലോ സൂര്യകാന്തി എണ്ണ പലപ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും ഗുണമേന്മയുള്ള സൂര്യകാന്തി എണ്ണ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതും ഞാൻ ഇവിടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൂര്യകാന്തി എണ്ണ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു 200 രൂപയ്ക്ക് മുകളിൽ സൂര്യകാന്തി എണ്ണയ്ക്ക് വില കിട്ടിയാൽ മാത്രമേ നമുക്ക് സൂര്യകാന്തി കൃഷി തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു പോകാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നമ്മളിപ്പം ഒരു 2 ഏക്കർ കൃഷി സ്ഥലം ഒരുക്കുന്നതിനായിട്ട് ഒരു 1.5 ലക്ഷം രൂപ മുടക്കാണ് ഇവിടെ കൃഷി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യകാന്തി നമ്മൾ വിജയിക്കുമല്ലോ എന്നുള്ളൊരു ഉറപ്പില്ല ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഇടവേളയായിട്ട് നമ്മൾ ചീരയും അതുപോലെ തന്നെ കണിവെള്ളരിയും. അപ്പോൾ ഇതിപ്പോൾ ഇതിൽ റിസൾട്ട് ഉണ്ടാകുന്ന സമയത്ത്, അതായത് പൂവൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അതായത് വിഷു പ്രമാണിച്ച് നമുക്ക് വെള്ളരിയും അതുപോലെ തന്നെ സൂര്യകാന്തിയൊക്കെ ഒരുമിച്ച് കാഴ്ചക്കാർക്ക് നല്ലൊരു അനുഭവം ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മളിവിടെ കൃഷി ഒരുക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ സൂര്യകാന്തി പായിരിക്കുന്ന ഒരു സ്ഥലത്ത് നേഴ്സറിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ 1.5 കിലോ സീഡാണ് ഇവിടെ നടാനായിട്ട് നമ്മൾ എടുത്തത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് എൻ്റെ സീഡ് വാങ്ങിച്ചത്. ഇപ്പോൾ ഒരു 20 ദിവസം പ്രായമുള്ള തൈയാണ്. അപ്പോൾ ഇതിനകത്ത് ചൈരിച്ചോറും വെർമിക്കുലറ്റ് പെർലറ്റ് എന്നുള്ള സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇത് പായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ വളർച്ച എത്താൻ ഒരു 25 ദിവസം ആകുമ്പോൾ അതിൻ്റെ പൂർണ്ണ വളർച്ച നല്ല ചെടി നല്ല ഹാർഡായിട്ട് മാറും. ആ സമയത്ത് നടുന്നതാണ് ഏറ്റവും നല്ലത്. സത്യം പറഞ്ഞ സൂര്യകാന്തിയാണ് ഇപ്പോൾ കൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു എണ്ണ ആക്കി എടുക്കാൻ പറ്റിയ മില്ല് ഞാൻ സത്യം പറഞ്ഞൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പാലക്കാട് എന്നുള്ള സുഹൃത്ത് ജോഷിയേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സൂര്യകാന്തി പ്രധാനമായിട്ടും ഞാൻ ഇവിടെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ജോഷിയേട്ടൻ പറഞ്ഞ് നമുക്ക് എങ്ങനെയാലും ഇത് പ്രൊഡക്ഷൻ ചെയ്യ്, അപ്പോൾ നമുക്ക് അത് വിൽക്കാനുള്ള അല്ലെങ്കിൽ എണ്ണയാക്കാനുള്ള സംവിധാനം ഞാൻ ചെയ്തു തരാം എന്നുള്ള ഒരു ഉറപ്പും ഈ കൃഷിയിലേക്ക് എന്നെ കൂടുതൽ ആകർഷണമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഈ തോട്ടം ഇപ്പോൾ 2 ഏക്കർ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പൺ പ്രസ്റ്റർ ഫാമിംഗ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. നമുക്ക് 2 മെത്തലും ചെയ്യാൻ പറ്റും. സൂര്യകാന്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ വലിയ പരിചരണം കൊടുക്കാതെ നമുക്ക് യാതൊരു ഇപ്പോൾ പച്ചക്കറിക്കാണ് ഒരുപാട് മരുന്നടിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. നമുക്ക് കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പച്ചക്കറി കൃഷി നമുക്ക് വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സൂര്യകാന്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിചരണം കുറച്ച് മാത്രം മതി എന്നുള്ളതും സൂര്യകാന്തിയുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ നമ്മൾ അടിവളമായിട്ട് പച്ചക്കറിക്ക് ഉപയോഗിക്കുന്ന വളം തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കോഴിക്കട്ടവും അതുപോലെ ചാണകപ്പൊടിയും റോക്ക് ഫോസ്ഫേറ്റ്, അതായത് മണ്ണിന് ഈർപ്പം തങ്ങി നിൽക്കുന്നതിന് വേണ്ടി റോക്ക് ഫോസ്ഫേറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സൂര്യകാന്തി കൃഷിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് ഈർപ്പം ജലാംശം ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല, നല്ല വെയിലുള്ള സ്ഥലം മാത്രമേ നമ്മൾ സൂര്യകാന്തി കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. വരും വർഷങ്ങളിൽ ഈ കൃഷി വ്യാപിപ്പിക്കാൻ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഒരുപാട് പാടങ്ങളൊക്കെ വെറുതെ ഇപ്പോൾ കിടപ്പുണ്ട്. അപ്പോൾ ആ പാടങ്ങളൊക്കെ നമ്മൾ പച്ചക്കറി ഞാൻ പലരുമൊക്കെ മടിക്കുന്നതെന്ന് വെച്ചാൽ പലരും മറ്റുള്ള ജോലിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സൂര്യകാന്തി കൃഷി ആ പാടത്തൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കഞ്ഞിക്കുഴി പോലുള്ള ഒരു പഞ്ചായത്തിലേക്ക് ആവശ്യമുള്ള എണ്ണ ആദ്യഘട്ടം ഉൽപ്പാദിപ്പിക്കുക, അതായത് നമുക്ക് ആവശ്യമുള്ള എണ്ണ നമ്മുടെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള നാളികേരത്തിൻ്റെ വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ളി കൃഷി, അതുപോലെ തന്നെ സബോള, വെളുത്തുള്ളി ഇങ്ങനെയുള്ള കൃഷികളൊക്കെ കൂടെ വരാൻ വേണം. അപ്പോൾ നമ്മുടെ ആദ്യഘട്ടം എന്ന് വെച്ചാൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലേക്ക് ആവശ്യമുള്ള ഒരുമാതിരിപ്പെട്ട ഉൽപ്പന്നങ്ങളെല്ലാം കഞ്ഞിക്കുഴി പഞ്ചായത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുകയും ഇതൊരു മാതൃകാ ഗ്രാമമാക്കി മാറ്റുക എന്നുള്ളത് കൂടെ ഞാൻ ഈ സൂര്യകാന്തി കൃഷിയുടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം സൂര്യകാന്തിയുടെ അടക്കം നമ്മൾ
ഓരോ കണിവെള്ളരെയും കൂടെ നട്ടിട്ടുണ്ട്. കാരണം നമുക്ക് കൃഷി ലാഭകരമാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സുമാഷി എന്നുള്ള കണിവെള്ളരുടെ സീഡാണ് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 50 ദിവസം മുതലേ നമുക്ക് നന്നായിട്ട് വിളവെടുത്ത് തുടങ്ങാം. 60 ദിവസമാകുമ്പോൾ നന്നായിട്ട് കണി വെള്ളരിക്കുള്ള പരിപാടി തുടങ്ങും. നല്ല ഗോൾഡൻ കളറാണ് ഈ വെള്ളരിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതിപ്പോൾ ഇതിപ്പോൾ ഒരു 10 ദിവസം പ്രായമുള്ള വെള്ളരി തൈയാണ്. ഇപ്പോൾ ഇത് ആണ് ഇടയ്ക്കിടക്ക് നമ്മൾ പാകി നാടാനായിട്ട് പാകി പറിച്ചാടാനായിട്ട് രീതിയിൽ നമുക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ സൂര്യകാന്തിയുടെ അടുത്ത് ഉള്ളൊരു ചെറിയൊരു 1.5 സെന്റ് സ്ഥലത്ത് തന്നെ നമ്മൾ ചീര വിത്ത് പായിരിക്കുകയാണ്. ഇതിപ്പം ചാണകപ്പൊടിയും പ്രധാനമായിട്ടും കോഴിക്കാഷ്ടവും കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള രീതിയിലാണ് ഈ നമ്മൾ ഈ ചീര പായിരിക്കുന്നത്. ഇപ്പം 2 ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നന്നായിട്ട് പറിച്ചിടാൻ പരിവമായിരിക്കുകയാണ്. കണ്ടാൽ ഈ ഒരു 6-7 ഇല പരിവാകുമ്പോൾ നമുക്ക് ചീരത്തൈ പറിച്ചിടാറാകും. അതുപോലെ പറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇപ്പോൾ നന്നായിട്ട് വേര് വരാനുള്ള ഇതൊക്കെ നമ്മൾ കമ്പോസ്റ്റ് വളം കിട്ടുന്ന പറഞ്ഞാൽ ചെടിക്ക് നല്ല വേരും കിട്ടും. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ചെടിക്ക് ഗ്രോത്ത് വരാൻ സഹായകരമാകും. ഇപ്പോൾ നമ്മൾ ചീര ആടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഈ പാടത്ത് നല്ല വെയിലുള്ള പാടായിട്ട് തന്നെയാണ് നമ്മൾ കൃഷിക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 4.5-5 മണിക്ക് ശേഷം വൈകുന്നേരങ്ങളിൽ ചീര ആടുന്നതിനാണ് ചീര എപ്പോഴും നമുക്ക് പിടിച്ചു കിട്ടാൻ സൗകര്യം. ഇവിടെ കേരളത്തിൽ സൂര്യകാന്തി നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നല്ല എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് എണ്ണക്ക് നമുക്ക് 200 രൂപ കിട്ടിയാൽ പോലും നമുക്ക് മുടക്ക് വിലക്കോ വെച്ച് നോക്കുമ്പോൾ ഏകദേശം കൃത്യം കാലി ചെയ്ത ഒരവസ്ഥ മാത്രമേ നിലവിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു 40 സെൻറ്റിമീറ്റർ അകലത്തിൽ നമ്മൾ സൂര്യകാന്തി ചെടിയും അതുപോലെ തന്നെ 40 സെൻറ്റിമീറ്റർ അകലത്തിൽ തന്നെ ഒരു സൈഡിൽ കണിവെള്ളരി നട്ടിട്ടുകൊണ്ടാണ് നമ്മളിവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 25 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റിയ ചീരയും നമ്മളിതിൻ്റെ ഇടയ്ക്ക് കൃഷി ചെയ്ത് പോരുന്നു.